മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് ബി പി സി എസ് നൂറ്റി എൺപത്തിയഞ്ച് ഈ വരുന്ന ഡിസംബറിൽ എക്സാം എഴുതേണ്ട വിദ്യാർത്ഥികളാണോ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഈ ഒരു ചാനലിലൂടെ ലഭ്യമാണ് ഏതാനും ക്ലാസ്സുകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നും ഇമോഷൻ എന്ന ആ ഒരു പാർട്ടിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പാർട്ട് ഏതാണ് എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് വിശദമായി അനലൈസ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഡിസംബറിലെ ബി പി സി എസ് നൂറ്റി എൺപത്തി അഞ്ചിൻ്റെ എക്സാം എഴുതേണ്ടവർക്ക് വേണ്ടി ഇതാ ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്ന വിദ്യാർത്ഥികൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ആദ്യത്തെ ആ ഒരു വീഡിയോ സെഷൻ നിങ്ങൾ കുറച്ചധികം പേർ കേട്ടിട്ടുണ്ട് പക്ഷേ അതിനെപ്പറ്റി ഒരു കമൻറ്റ് ഇടാനായിട്ട് ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് കാര്യം വേറൊന്നും അല്ല ഇങ്ങനോട് ഒരുപാട് ക്ലാസ്സുകൾ മാനേജ് ചെയ്ത് പോരുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ കൊടുക്കുന്ന കമൻറ്റ് തുടർന്ന് നോക്കുന്നവർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാർട്ട് ഫങ്ഷൻസ് ഓഫ് ഇമോഷൻസ് എന്ന ഭാഗമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡിസ്കസ് ചെയ്ത് പോയത് ഇനി ഇന്ന് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഇമോഷൻസ് എന്ന ഭാഗമാണ് ഓക്കെ സി ടൈപ്സ് ഓഫ് ഇമോഷൻസ് ഇമോഷൻസ് ആർ ആൾസോ കോമൺലി ക്ലാസിഫൈഡ് ആസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രൈമറി ഇമോഷൻസ് സെക്കൻഡറി ഇമോഷൻസ് പ്രൈമറി ഇമോഷൻസ് ആർ ദോസ് ദാറ്റ് ആർ ബേസിക് ആൻഡ് യൂണിവേഴ്സൽ ഇൻ ദ സെൻസ് ദാറ്റ് ദേ ആർ ഹാർഡ് വെയർഡ് ഓട്ടോമാറ്റിക് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഇൻ ആൾ കൾച്ചേഴ്സ് ആൻഡ് സോഷ്യൽ കോണ്ടാക്സ്റ്റ് അപ്പോൾ എന്താണ് പ്രൈമറി ഇമോഷൻസ് ഇവിടെ പറയുന്നത് പ്രൈമറി ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ വൈകാരിക തലത്തിൽ അടിസ്ഥാനപരമായിട്ട് അത് യൂണിവേഴ്സൽ ഇൻ ദ സെൻസ് എന്നാണ് പറയുക അതെല്ലാവരിലും ഒരേപോലെ നിലകൊള്ളുന്ന ഒരു കാര്യമാണ് അതെ എന്താണത് യൂണിവേഴ്സൽ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തെന്നാൽ യൂണിവേഴ്സൽ ഇൻ ദ സെൻസ് ദാറ്റ് ദേ ആർ ഹാർഡ് വയേഡ് ഓട്ടോമാറ്റിക് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഇൻ ആൾ കാൾ ആൾ കൾച്ചേഴ്സ് ആൻഡ് സോഷ്യൽ കോണ്ടാക്ട്സ് ഏതൊരു സാമൂഹ്യ ചുറ്റുപാടിലും ഏതൊരു സംസ്കാരത്തിൻ്റെ ഉടമയായ എല്ലാ മനുഷ്യരിലും ഒരേപോലെ ഓട്ടോമാറ്റിക്കായിട്ട് നിലകൊള്ളുന്ന ഒന്നാണ് പ്രൈമറി ഇമോഷൻസ് എന്നത് ദേ ആർ തോട്ട് ടു ഹൗ യു വോൾഡ് സോ വാസ് ടു എയ്ഡ് അവർ സർവൈവൽ ആസ് എ സ്പീസീസ് നമ്മളൊരു സ്പീസീസ് എന്ന രീതിയിൽ ഈ ഹ്യൂ ഈ സൊസൈറ്റിയിലെ ഹ്യൂമൻ ബീങ്സ് എന്ന സ്പീസീസിൽ ഉൾപ്പെടുന്നവരെന്ന രീതിയിൽ തന്നെ ഈ ഒരു പ്രൈമറി ഇമോഷൻസ് അത് ഈ ലോകത്തിലുള്ള എല്ലാവരിലും ആത്യന്തികമായി കുടികൊള്ളുന്ന ഒന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് റോബർട്ട് പ്ലച്ചിക്ക് അദ്ദേഹം ടു തൗസൻഡ് ത്രീയിൽ ഇതിനെ പറ്റി പറയുന്നുണ്ട് ഹി ഹാവ് വിവോൾഡ് സോ വാഷ് യു എയ്ഡ് അവർസ് അവർ സർവൈവൽ സോ ഹി ഐഡൻറ്റിഫൈഡ് എയ്റ്റ് ഓഫ് ദീസ് ഇതിൽ അദ്ദേഹം പ്രധാനമായിട്ടും എല്ലാ വ്യക്തികളിലും ഒളിഞ്ഞിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന ഈ പ്രൈമറി ഇമോഷൻസ് എന്ന രീതിയിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുള്ളത് എയ്റ്റ് നമ്പേഴ്സ് ഓക്കെ എട്ടെണ്ണം ആ എയ്റ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ് എന്നതാണ് ഫിയർ സർപ്രൈസ് സാഡ്നസ് ഡിസ്ഗസ്ഡ് ഡിസ്ഗസ്ഡ് വെറുപ്പ് ആങ്കർ ആൻറിസിപ്പേഷൻ ജോയി represented them in the form of a color wheel appo idu അപ്പോൾ ഇത് നമുക്കൊരു കളർവില്ലിൻ്റെ അടി രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാം ഈ പറയുന്ന വൈകാരിക തലങ്ങളെ ഓരോന്നിനെയും പറഞ്ഞുവല്ലോ എട്ടെണ്ണം എന്ന് പറയുന്നത് ഭയം അതിശയം സങ്കടം വെറുപ്പ് ദേഷ്യം പ്രതീക്ഷ സന്തോഷം വിശ്വാസം ഇവയെ എല്ലാത്തിനെയും നമുക്കൊരു കളർ കളർവീലിൻ്റെ രൂപത്തിൽ ചിത്രീകരിക്കാൻ സാധിക്കും ഈറ്റ് ഓഫ് ദീസ് ഇമോഷൻസ് വേരി ഇൻ ഇൻറ്റെൻസിറ്റി ആൻഡ് ഷോ അപ്പ് ആസ് ലെയേഴ്സ് അപ്പോൾ ഇവ ഓരോന്നും ഓരോന്നിൻ്റെയും ഇൻറ്റൻസിറ്റി അതിൻ്റെ ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ജോയി ആണെങ്കിൽ അതിൻ്റെ എക്സ്റ്റസിയിൽ ചില സന്ദർഭങ്ങളിൽ വരാം അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോഴേക്കും അത് ഏറിയും കുറഞ്ഞും അതിൻ്റെ ആ ലെയേഴ്സ് ഓരോന്നും ഓരോന്ന് വ്യത്യസ്തമാവാം അല്ലേ ഉദാഹരണം എടുത്താലേ ഫോർ എക്സാമ്പിൾ ദ പ്രൈമറി ഇമോഷൻ ഓഫ് ഫിയർ മേ ബി കാൾഡ് അപ്രഹെൻഷൻ വെൻ ഇറ്റ് ഈസ് അറ്റ് എ വെരി ലോ ഇൻ്റൻസിറ്റി ആൻഡ് ടെറർ വെൻ ഇറ്റ് ഈസ് അറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് ഇൻഡൻസിറ്റി അതായത് പ്രൈമറി ഇൻഡൻസിറ്റിയിൽ നമ്മളിപ്പോൾ ഇമോഷൻ്റെ കാര്യത്തിൽ നമ്മളൊന്ന് ഫയം എന്നുള്ള പാർട്ട് ഒന്ന് എടുക്കുകയാണെങ്കിൽ ഫിയർ മേ ബി കാൾഡ് അപ്രഹെൻഷൻ അതിനെ അപ്രഹൻഷൻ എന്ന രീതിയിൽ അതിന് പറയുന്നത് എപ്പോഴാ വെൻ ഇറ്റ് ഈസ് അറ്റ് എ വെരി ലോ ഇൻറ്റൻസിറ്റി ആൻഡ് ടെറർ അപ്പോൾ അത് ഒരു ഭയമെന്ന രീതിയിൽ അതിനെ വലിയ അതിൻ്റെ കാഠിന്യം വളരെ കൂടാതിരിക്കുന്ന തരത്തിൽ നമുക്കതിനെ അപ്രഹെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത തരത്തിലേക്ക് നമുക്ക് പറയാം അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവായതുകൊണ്ടാണ് അത്തരത്തിൽ പറയുക പക്ഷേ അതൊരു ഫിയമ ഈ ഫിയർ എന്നത് അത് ഭയങ്കരമായ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴല്ലേ അത് ടെററായി മാറുക അത് ടെററാകുമ്പോൾ വെൻ ഇറ്റ് ഈസ് അറ്റ് ഇറ്റ്സ് ഹയ്യസ്റ്റ് ഇൻറ്റൻസിറ്റിയിലെത്തുമ്പോഴാണ് അല്ലേ അപ്പോൾ അതൊരു ടെറർ എന്ന രീതിയിലേക്ക് വരുന്നത് അതിൻ്റെ ഹയസ്റ്റ് ഇൻറ്റൻസിറ്റിയിൽ വരുമ്പോഴാണ് ദ കോർ ഇമോഷൻ റിമൈൻസ് ദ സെയിം ദാറ്റ് ഈസ് ഫിയർ അപ്പോൾ ഇവിടുത്തെ കോർ ഇമോഷൻ ഏതാണ് ആണ് പക്ഷേ അതിൻ്റെ തലങ്ങളിലേക്ക് നോക്കിയാൽ ആ ലെയർ എങ്ങനെയാണ് വ്യത്യസ്തമാണ് ആദ്യം പ്രൈമറി ഇമോഷൻ ഓഫ് ഫിയർ അതിനെ നമുക്ക് അപ്രഹെൻഷൻ എന്ന രീതിയിൽ എപ്പോഴാണ് പറയാൻ സാധിക്കുക അതിൻ്റെ ഇൻറ്റൻസിറ്റി ഫിയറിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിരിക്കുമ്പോഴാണ് എന്നാൽ അതൊരു ടെറർ എന്ന രൂപത്തിലേക്ക് എപ്പോഴും മാറാം അത് ഏറ്റവും ഭയാനകരമായ അതിൻ്റെ ഹയസ്റ്റ് ഇൻറ്റൻസിറ്റിയിലേക്ക് ആകുമ്പോഴാണ് എന്ന് പറയാം അപ്പോൾ നാം പറഞ്ഞു ഇവിടെ ഒരു കളർ വീലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമുക്കിതിനെ ചിത്രീകരിക്കാമെന്ന് പറഞ്ഞില്ലേ ഇത് കണ്ടോ അതെ കളർ വീലിലേക്കൊന്നും നോക്കിക്കേ ഇതാണ് ഇതാണതിൻ്റെ ആ ഒരു കളർ വീൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കോമ്പിനേഷൻസ് അതുപോലെ ലെയേഴ്സ് ഓഫ് പ്രൈമറി ഇമോഷൻസ് മേ ഗിവ് റൈസ് ടു മോർ കോംപ്ലക്സ് ഇമോഷൻസ് അപ്പോൾ ഇപ്പോൾ ഓരോന്നും അതിൻ്റെ ഓരോന്നും നമ്മളിങ്ങനെ അതിൻ്റെ ഓരോ ലെയർ നാമൊന്നെടുക്കുമ്പോഴേക്കും അതിൻ്റെ ലോ ഇൻ്റൻസിറ്റി ഉണ്ട് ഹൈ ഇൻറ്റൻസിറ്റി ഉണ്ട് അതപ്പോഴത് നമ്മൾ നമ്മളിലേക്ക് പകർന്നു തരുന്ന വൈകാരിക ഭാവങ്ങൾ ആ ലോ ഇൻറ്റെൻസിറ്റിയിലാണെങ്കിൽ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം അതല്ല ഇവ ഓരോന്നും അതിൻ്റെ ഹൈ ഇൻറ്റെൻസിറ്റിയിലാണ് നിലനിൽക്കുന്നതെങ്കിലോ അത് നമ്മളിലേക്ക് കോംപ്ലക്സ് ഇമോഷൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക സോ ദീസ് ആർ കാൾഡ് സെക്കൻഡറി ഇമോഷൻസ് ആൻഡ് മേ ബി കൾച്ചർ സ്പെസിഫിക് അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലെക്സ് സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഈ ഇമോഷൻസിനെ നമുക്ക് സെക്കൻഡറി ഇമോഷൻസ് എന്ന് പറയാം ആൻഡ് മേ ബി കൾച്ചർ സ്പെസിഫിക്ക് അപ്പോൾ അതിൻ്റെ ഒരു കൾച്ചർ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളതും ആയിരിക്കും ദീസ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദിസ് ഫിഗർ കണ്ടോ ഈ ഫിഗർ ഒരു കളർ ഫിഗർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കളർ വീലിൻ്റെ രൂപത്തിലൂടെ ചിത്രീകരിച്ചിട്ടുള്ളതാണ് ഓക്കെ സോഫിയ ദ കളർ ഫാമിലീസ് ഇൻ ദി ഫിഗർ ഇൻഡിക്കേറ്റ് സിമിലർ ഇമോഷൻസ് അപ്പോഴീ കളർ ഫാമിലീസിലേക്ക് നോക്കാം അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിമിലർ ഇമോഷൻസ് ആണ് ഇതിനകത്ത് ചില ഡാർക്കർ ഉണ്ട് ഈ ഡാർക്കർ ഷെയ്ഡ് ഓരോന്നും റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണെന്നോ ഗ്രേറ്റർ ഇൻറ്റൻസിറ്റിയെയാണ് ദ സ്പേസസ് ബിറ്റ്വീൻ ഇമോഷൻസ് ഇൻഡിക്കേറ്റ് കമ്പൈൻഡ് ഇമോഷൻസ് അപ്പോൾ ഇമോഷൻസിൻ്റെ ഇടയിൽ ഓരോന്നിലുമുള്ള സ്പേസസ് ഉണ്ട് ആ സ്പേസസ് ഇവിടെ കാണിക്കുന്നത് എന്തെന്നാല് കമ്പൈൻഡ് ഇമോഷൻസാണ് ദാറ്റ് എമർജൻസ് ഫ്രം ദ മെർജിങ് ഓഫ് പ്രൈമറി ഇമോഷൻസ് അപ്പോൾ ഈ കമ്പൈൻഡ് ഇമോഷൻസ് അതിൻ്റെ കോംപ്ലക്സ് രൂപത്തിലേക്ക് എമർജ് ചെയ്ത് വരുന്നത് ആദ്യമേ ഉണ്ടാകുന്ന ഒരു ഭാവതലത്തിൽ നിന്ന് തന്നെയാണ് അതായത് പ്രൈമറി ഇമോഷൻസിൽ നിന്നും മെർജ് ചെയ്താണ് ഇതിലെ രൂപം വന്നു ചേരുന്നത് ഇൻ്റെ എബോ റെപ്രസെൻറ്റേഷൻ കോൺ കോണ്ടംറ്റ് ക്യാൻ ബി കോമ്പിനേഷൻ ഓഫ് ആങ്കർ ആൻഡ് ഡിസ്കസ് അപ്പോൾ അങ്ങനെ പറയുമ്പോഴും കോണ്ടംപംറ്റ് കോണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ പുച്ഛം വെറുപ്പ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം അപ്പോൾ അത് യഥാർത്ഥത്തിൽ എന്തിൻ്റെയൊക്കെ സമ്മിശ്ര രൂപമാണ് കോമ്പിനേഷൻ ഓഫ് ആങ്കർ ആൻഡ് ഡിസ്ഗസ്റ്റ് ഒപ്റ്റിമിസം ഇതെങ്ങനെയുള്ളതാണ് ഇതെങ്ങനെ കാണാൻ സാധിക്കുക ഇറ്റ് ക്യാൻ ബി സീൻ ആസ് ദി കോമ്പിനേഷൻ ഓഫ് സെറിനിറ്റി ആൻഡ് ഇൻ്ററസ്റ്റ് അപ്പോഴത് ഇൻ്ററസ്റ്റും അതുപോലെ തന്നെ ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നാളേക്ക് ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു വേടാണ് സെർണിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ഒപ്റ്റിമിസം വന്നു ചേരുന്നത് ഇൻ അഡിഷൻ സം ഇമോഷൻസ് ക്യാൻ എക്സിസ്റ്റ് ആസ് ഒപ്പോസിറ്റ് ഓഫ് ഈച്ച് അതുപോലെ ചില ഇമോഷൻസ് എല്ലാം തന്നെ നിലകൊള്ളുന്നത് ഒന്നിൻ്റെ ഓപ്പോസിറ്റ് രൂപത്തിൽ എന്ന രീതിയിലായിരിക്കും അതായത് നമ്മൾ ജോയി ആൻഡ് സാഡ് എടുക്കുക അതായത് സാഡ്നെസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്തിൻ്റെ ഓപ്പോസിറ്റാണ് ജോയി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റല്ലേ സന്താ സ അതായത് സങ്കടം സന്തോഷം അപ്പോൾ സന്തോഷത്തിൻ്റെ നേരെ വിപരീതമല്ലേ സങ്കടം എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ട്രസ്റ്റ് ആൻഡ് ഡിസ്ഗസ്റ്റ് ഡിസ്ഗസ്റ്റ് വെറുപ്പാണ് പുച്ഛം അതുപോലെ ട്രസ്റ്റോ ട്രസ്റ്റ് വിശ്വാസം അപ്പോൾ ഇത് രണ്ടും നിലകൊള്ളുന്നു ഓപ്പോസ് ഓപ്പോസിങ് എൻസിലാണ് അല്ലേ ട്രസ്റ്റ് ഒരു സൈഡിൽ ഡിസ്ഗസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിലകൊള്ളുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഏതാ ട്രസ്റ്റ് ആൻഡ് ഡിസ്ഗസ്റ്റിൽ ലൈ അറ്റ് ഓപ്പോസിങ് എൻസ് ആസ് ഡു ഫിയർ ആൻഡ് ആങ്കർ അതുപോലെ തന്നെയാണ് നാമിക്കാൻ പറയുന്ന ഫിയറും ആങ്കറും ദ വിൽസ് എബൗ ഇൻഡിക്കേറ്റ് ദാറ്റ് ഡിഫറൻറ്റ് ഇമോഷൻസ് ഡിഫറെൻറ്റ് ഇമോഷൻ വേർഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്രസ് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ദി സെയിം ഫാമിലി ഓഫ് ഇമോഷൻസ് അതായത് ഒരേ കുടുംബത്തിൽ അംഗങ്ങൾ എന്ന രീതി നിലനിൽക്കുന്ന കൺസെപ്റ്റ്സ് എന്ന രീതിയിൽ ഒരേ ഫാമിലിയിലുള്ള വൈകാരിക തലങ്ങളെ അതിൽ തന്നെ അതിൻ്റെ ഡിഫറെൻ്റ് ഇൻറ്റൻസിറ്റീസ് ഇമോഷൻ്റെ ഓരോ വേർഡും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അതാണ് ഈ വേർഡ് ഈ വീൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ ദ വീൽ എബൌ ദാറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഡിഫറെൻറ്റ് ഇമോഷൻ വേർഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്രസ് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ദ സെയിം ഫാമിലി ഓഫ് ദ ഇമോഷൻസ് ദ ഇമോഷൻസ് ഇൻ ദ സെൻട്രൽ സർക്കിൾ ഓഫ് ദ വീൽ ആർ ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഇൻറ്റൻസിറ്റി ഇതിനകത്ത് സെൻട്രൽ സർക്കിളിൽ നിൽക്കുന്ന വീൽസിലെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ആ ഇമോഷൻസ് ആയിരിക്കും ഈ വീലിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് ഇൻറ്റൻസിറ്റി റെപ്രസെൻ്റ് ചെയ്യുക എന്ന് നമുക്ക് പറയും ഓക്കെ റേജ് വിജിലൻസ് എക്സ്റ്റസി ഇതൊക്കെ ഹയസ്റ്റ് ലെവലിലുള്ളതാണ് അതുപോലെ തന്നെ അഡ്മിറേഷൻ ടെറർ അമൈസ്മെൻ്റ് ഗ്രീഫ് ഇവയെല്ലാം എന്താണ് ഇവയെല്ലാം ആ പറയുന്ന ഇമോഷൻസിൻ്റെ ഹയസ്റ്റ് ലെവലിൽ നിലകൊള്ളുന്ന കാര്യങ്ങൾ ആണ് ഗ്രീഫ് അതുപോലെ തന്നെ ലോത്തിങ് അപ്പോൾ ഇവ ഒന്നും നമുക്ക് അതിൻ്റെ ലോവസ്റ്റ് തലത്തിലുള്ളതാണെന്ന് പറയാൻ പറ്റാത്തതാണ് കാരണം ഒന്നിൽ നിന്നും അത് ഉയർന്ന് ആ ഇമോഷൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തപ്പെടുമ്പോഴേക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി അത് വളരെ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ പറയുന്നത് സെ ഡിഫറൻറ്റ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ദ സെയിം ഫാമിലി ഓഫ് ദി ഇമോഷൻസ് ഓക്കെ ആസ് വൺ മൂസ്റ്റ് ഔട്ട് വേഡ് ഇൻ ദ വീൽ ദ ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഡിക്രീസസ് അപ്പോഴും നമ്മൾ ഈ വീലിൻ്റെ ഇപ്പോൾ കളർ വീലിൻ്റെ ഔട്ട്വേഡിലേക്ക് നാം ഒന്ന് മൂവ് ചെയ്താലോ ഇൻവേഡ് ആൻഡ് ഔട്ട്വേഡ് അതിൻ്റെ പുറത്തേക്ക് പുറത്തേക്ക് അങ്ങനെ നാമൊന്ന് മൂവ് ചെയ്താൽ അതിൻ്റെ ഇമോഷണൽ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നു അത് കുറഞ്ഞു വരുന്നു അപ്പോൾ അവിടെ ഔട്ട്വേഡിൽ നോക്കിയാൽ ആങ്കർ ഈസ് ലെസ് ഇൻറ്റെൻസ് ദാൻ റേറ്റ് ആൻഡ് അനോയൻസ് ഈസ് ഈവൻ മൈൽഡർ അനോയൻസ് ശത്രുത അപ്പോൾ ആങ്കർ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഔട്ടർ ലെവൽ സ്പേസിൽ വരുമ്പോഴേക്കും അതായത് ഔട്ട്വേഡ് സ്പേസിലേക്ക് നാം നോക്കുമ്പോഴേക്കും ഈ വീലിലെ ഇമോഷണൽ ഇൻറ്റൻസിറ്റി അത് പൊതുവെ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എക്സാമ്പിളായിട്ട് നോക്കിയാൽ ആങ്കർ ആങ്കർ ലെസ് ഇൻറ്റൻസ് ദാൻ റേജ് ആൻഡ് അനോയൻസ് ഈസ് ഈവൻ മൈൽഡർ എന്ന് മനസ്സിലാക്കാം ദെൻ ഇമോഷൻസ് ഡു നോട്ട് റിമൈൻ സ്റ്റാറ്റിക് ആൻഡ് ഇ ക്യാൻ ട്രാൻസിഷൻ ഓർ ഇവോൾവ് ഇൻ ടു അതേഴ്സ് ഓവർ ടൈം അപ്പോൾ ഇമോഷൻസ് ഒരിക്കലും എങ്ങനെ നിലകൊള്ളുന്നില്ല സ്റ്റാറ്റിക് ആവുന്നില്ല അതേപോലെ തന്നെ ഇതിന് ട്രാൻസിഷൻസ് സംഭവിക്കുന്നുണ്ട് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് എന്ന രീതിയിൽ സമയോചിതമായത് മാറുന്നുണ്ട് ഇപ്പം നമ്മളിൽ തന്നെ നിലകൊള്ളുന്ന ഭാവങ്ങൾ ഒരേ എപ്പോഴും ഒരേപോലെയല്ല നിലനിൽക്കുന്നത് അതൊരു സമയത്ത് വളരെ മൈൽഡർ ഫോമിലായിരിക്കാം എന്നാൽ മറ്റൊരു സമയത്ത് അതിൻ്റെ പീക്ക് ലെവലിലേക്ക് നമ്മളിലേക്ക് വന്നു ചേരാം അപ്പോൾ നാം വ്യത്യസ്തമായ രീതിയിലുള്ള പെരുമാറ്റവും ആ സമയത്ത് കാണിക്കുന്നതാണ് എന്നതാണ് സോ ഇമോഷൻസ് ഡു നോട്ട് റിമൈൻ സ്റ്റാറ്റിക് ആൻഡ് ഇ ക്യാൻ ട്രാൻസിഷൻ ഓർ ഇവോൾവിൻ ടു അതേഴ്സ് ഓവർ ടൈം എക്സാമ്പിൾ എടുത്താലോ വൺ മേ ബി ആംഗ്രി എബൌട്ട് എ ഫൈറ്റ് വിത്ത് എ ക്ലോസ് ഫാമിലി മെമ്പർ അറ്റ് ഫസ്റ്റ് അപ്പോഴോ എക്സാമ്പിൾ ഇതാണ് ഒരാൾ ക്ലോസ് ആയി ഒരു ഫാമിലി മെമ്പറുമായിട്ട് അടുത്തൊരു ഫാമിലി മെമ്പറുമായിട്ട് ആദ്യമേ ചെറിയൊരു വഴക്ക് തുടങ്ങിയതാണ് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദിസ് ക്യാൻ സാ ടേൺ ഇൻ ടു സാഡ്നസ് ചെറിയൊരു വഴക്കിൽ തുടങ്ങിയതാണ് അടുത്ത ദിവസമായപ്പോഴേക്കും അത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്താ ഇതിൻ്റെ കാരണം എവിടെയാണ് ഇതിൻ്റെ തുടക്കം അതാ ചിന്തിക്കേണ്ടത് അപ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന അവസ്ഥ ഇമോഷനിലെ ചേഞ്ച് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ പറയുന്നത് ഓവർ എ ഡേ ദിസ് ക്യാൻ ടെൺ ഇൻ ടു സാർനസ് ഈവൻ ഇഫ് നത്തിങ് സീമിംഗ്ലി ചേഞ്ചസ് ഇൻ ദ സിറ്റുവേഷൻ ഓക്കെ യു ക്യാൻ പ്രാക്ടീസ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ലേബിളിങ് ഇമോഷൻസ് ത്രൂ ദി ഫോളോവിങ് എക്സസൈസസ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇമോഷൻസിനെ ലേബിൾ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെപ്പറയുന്ന ചില എക്സസൈസസ് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്താണ് പറയുന്നത് യു ക്യാൻ പ്രാക്ടീസ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ലേബലിംഗ് ഇമോഷൻസ് ത്രൂ ദ ഫോളോവിങ് എക്സസൈസ് എക്സസൈസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ പ്രെഫർ ടു സ്റ്റെപ്പ് ഫോർ ഇൻ എക്സസൈസ് വൺ യൂസിംഗ് ദ കളർ വീൽ ഇൻ ഫിഗർ വൺ വൺ ആൻഡ് ട്രൈ ടു സീ ഇഫ് യു ക്യാൻ ഫൈൻഡ് യുവർ ഇമോഷൻ ഇൻ ദ വീൽ മേ ബി യു ഫൈൻഡ് ദാറ്റ് അനദർ ഇമോഷൻ നെയ്മിറ്റ് യുവർ എക്സ്പീരിയൻസ്ഡ് ഫീലിംഗ്സ് ബെറ്റർ ദാൻ ദി വൺ യു ഒറിജിനലി സെലക്റ്റഡ് അപ്പോൾ എക്സസൈസിൽ പറയുന്ന കാര്യം എന്നത് എക്സസൈസ് വൺ എക്സസൈസ് വണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സോറി ഈ പാട്ട് നിങ്ങളത് നോക്കണ്ടത് ഇതിനകത്തെ അസൈൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സസൈസ് പാർട്ട് എന്ന രീതിയിൽ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു പാട്ട് എന്താ പറയുക ടൈപ്സ് ഓഫ് ഇമോഷൻസ് എന്നുള്ള ഈ ഒരു ചെറിയൊരു പാട്ട് ഈ എക്സസൈസ് പറയുന്നതിന് മുമ്പുള്ള ഭാഗം കൊണ്ട് ഇത് വൈൻ്റെ അപ്പ് ചെയ്തു ഓക്കെ അപ്പോൾ ഫോളോ ചെയ്ത് ക്ലാസ് ശ്രദ്ധിക്കുവാനായിട്ട് നോക്കുക ഓക്കേ താങ്ക്